नमस्कार നാട്ടിലെ പ്രമാണിയും സമ്പന്നനുമായ കല്ലന്തൻ ഹാജിയുടെ പേരക്കുട്ടി റിസ്വാൻ അമേരിക്കയിൽ കാർഡിയാക് സർജനാണ് ഡോക്ടറുടെ വിവാഹം ബാംഗ്ലൂരിലായിരുന്നു നാട്ടിൽ ഒരു സൽക്കാരം നടത്തി നാട്ടാർക്കെല്ലാം ഒരു അടിപൊളി ബിരിയാണി വെച്ചു കൊടുക്കണമെന്ന് ഹാജിക്കൊരു പൂതി ബിരിയാണി ഉണ്ടാക്കാൻ ഹൈദരാബാദിൽ നിന്നും ദുബായിൽ നിന്നും ആളുകൾ പറന്നിറങ്ങി ഒരു ലോഡ് ബസുമതി അരി പഞ്ചാബിൽ നിന്ന് ഓടിയെത്തി വിശാലമായ പന്തൽ ആകെ പൊടിപൂരം ഗോപാൽ യാദവിന് ഇന്ന് ഹാജിയുടെ വീട്ടിലാണ് പണി യാദവ് ബീഹാറിയാണ് 15 വർഷമായി കേരളത്തിലാണ് ഭാര്യ മാതംഗി ഭാര്യ ഗർഭിണിയായിരുന്നപ്പോൾ അവൾക്ക് ബസുമതി അരി തിന്നാൻ ഒരു ആഗ്രഹം 50 ഗ്രാം ബസുമതി അരി വാങ്ങി അവൾ വീടെത്തുവോളം വായിലിട്ട് ചവച്ചതും അരിമാവ് പശുവിൻ പാൽ പോലെ അവളുടെ കടവായിൽ നിന്ന് താഴോട്ട് ഒഴുകിയതും ഇടയ്ക്കൊക്കെ യാദവ് ഓർക്കാറുണ്ട് ബിരിയാണി മണമുള്ള പന്തലിലൂടെ വീടിൻ്റെ പിന്നാമ്പുറത്ത് അവനെത്തി ഒരു കുഴി ഉണ്ടാക്കണം ഒരാൾ ആഴവും ഒരാൾ വിസ്താരവുമുള്ള ഒരു കുഴി അതാണ് ജോലി 250 രൂപ കൂലി സന്ധ്യയോടെ കഠിനമായ ആ ജോലി പൂർത്തീകരിച്ച് ഗോപാൽ യാദവ് കുഴിയിൽ നിന്ന് കയറി യാദവ് നോക്കി നിൽക്കെ എല്ലിൻ കഷ്ണങ്ങളോടുകൂടിയ ഒരു വീപ്പ ബിരിയാണി കൊന്നുപോലെ കുഴിയിലേക്കിടിഞ്ഞു വീണു അങ്ങനെ 5-6 വീപ്പകൾ ഒടുവിൽ ദം പൊട്ടിക്കാത്ത ഒരു ചെമ്പ് ബിരിയാണി കൂടി അയാൾ കുഴിവക്കിൽ മിണ്ടാതെ കുറച്ചു നേരം നിന്നു ബസുമതിയാണ് കിടക്കുന്നത് ചവിട്ടിയിറക്കി കാലിൽ നെയ്യും മസാലയുമായി നിൽക്കുന്ന ഗോപാൽ യാദവിനോട് കല്ലന്തൻ ഹാജിയുടെ മറ്റൊരു പേരക്കുട്ടി ചോദിച്ചു ഭായിക്ക് എത്ര മക്കളാ ഒരു മോള് എന്താ അവളുടെ പേര് ബസുമതി നിക്കാ കഴിഞ്ഞാ ഇല്ല പഠിക്ക അല്ല പിന്നെ മരിച്ചു മരിച്ച എങ്ങനെ വിശന്നിട്ട് ഗോപാൽ യാദവ് പറഞ്ഞു നിർത്തി സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന കഥയുടെ ചുരുക്കമാണ് ഇത് നമ്മുടെ ആർഭാടത്തിൻ്റെ ബിരിയാണി കുന്നുകൾ ഇടിഞ്ഞു വീഴുന്നത് എളിയവരിൽ ഒരുവനായ ഒരു പിതാവിൻ്റെ തപ്തമായ സ്മരണകളിലേക്ക് കൂടിയാണ് നന്ദി നമസ്കാരം